ഐ ഗെസ് മുസ്തഫ മുസ്തൂട്ടൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നാനോ ലൂബ് നമ്മളിന്ന് ഈ ഡീസൽ ബുള്ളറ്റിൽ ഒഴിക്കാൻ പോകണം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിന് മുമ്പ് ഞാൻ പറയാം, നമുക്ക് രണ്ട് വിധത്തിൽ നാനോ ലൂബ് നമുക്ക് ഒഴിക്കാം. ഒന്ന്, നമുക്ക് ഓയിലിൽ മിക്സ് ചെയ്ത്, അതായത് ഓയിൽ ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ചേഞ്ച് ചെയ്യാൻ പോകുന്ന ഓയിലിലേക്ക്, ഇപ്പോൾ 1 ലിറ്ററാണ് ഓയിൽ, നമ്മൾ ടോട്ടൽ കപ്പാസിറ്റി 1 ലിറ്ററാണെന്നുണ്ടെങ്കിൽ, ആ 1 ലിറ്ററിലേക്ക് ഇപ്പോൾ നമ്മൾ എത്രയാണോ ടോട്ടൽ ഓയിൽ, കംപ്രഷൻ ഓയിൽ 100 ആണെങ്കിൽ, കംപ്രഷൻ ബൂസ്റ്റർ അത് 100 ml ആണെങ്കിൽ, അതിൽ നിന്ന് നാനോ ലൂബ് 100 ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 50 ആണെന്നുണ്ടെങ്കിൽ, എത്രയാണ് നമ്മൾ ഒഴിക്കുന്നത് ആ ഓയിലിൻ്റെ, അത് മൈനസ് ചെയ്തിട്ട് ഒഴിച്ചാൽ മതി. 1 ലിറ്ററാണെങ്കിൽ 250 ആണ്, ഇത് രണ്ടും കൂടി കൂടിയിട്ട് വരുന്നുണ്ടെങ്കിൽ 250 മൈനസ് ചെയ്തിട്ട് ഒഴിക്കാം. അപ്പോൾ അതിലേക്ക് ഒഴിക്കേണ്ട വിധം എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമുക്ക് നമ്മളെ ഓയിൽ ഒഴിക്കാൻ പോകണമെന്ന് ആ ഓയിലിലേക്ക് നമുക്ക് ഈ ഓയിൽ മിക്സ് ചെയ്യാം. ഇങ്ങോട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ കുലുക്കിയിട്ട് നമുക്ക് ഓയിൽ ഒഴിക്കാം. രണ്ടാമത് എന്താ വെച്ചാൽ, പുതിയ ഇപ്പോൾ അടുത്ത് നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്താണെന്നുണ്ടെങ്കിൽ, അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഓയിൽ മാത്രം, ഈ നാനോ ലൂബ് മാത്രം കംപ്രഷൻ ബൂസ്റ്ററും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണ് മിക്സ് ചെയ്ത്, സോറി, അതിലേക്ക് ഒഴിക്കാം, ഒഴിച്ചു കൊടുക്കാം. മറ്റേത് ആ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുലുക്കി നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ രണ്ട് വിധത്തിൽ നമുക്ക് നാനോ ലൂബ് ഇതിലേക്ക് വണ്ടിയിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഏറ്റവും ബെറ്റർ എന്നാണ് അത് ഒഴിച്ചിട്ട് ഒഴിക്കാതെ, അതായത് ഡയറക്റ്റ് എഞ്ചിനിലേക്ക് ഒഴിക്കാതെ, നമ്മൾ ഓയിലിലേക്ക് അത് മിക്സ് ചെയ്തിട്ട് നല്ല ഷേക്ക് ചെയ്ത് ചെയ്തിട്ട് ഒഴിക്കുകയാണ് നല്ലത്. അപ്പോൾ അങ്ങനെയാണ് നമുക്കിന്ന് നമ്മൾ ഈ ഡീസൽ ബുള്ളറ്റിൽ നിന്ന് നമ്മൾ ഓയിൽ ഒഴിക്കുന്നത്. ഓയിൽ ഒഴിച്ച് മാത്രമല്ല, ഓയിൽ ഒഴിച്ചതിൻ്റെ ശേഷം നമുക്ക് എന്തെല്ലാം ഇതിൽ മാറ്റങ്ങളുണ്ട് വണ്ടിക്ക്, ഈ പറഞ്ഞ പോലെ ഈ ജർക്കിങ് കുറവുണ്ടോ, അതേപോലെ ഓടിക്കാൻ സുഖമുണ്ടോ, പെർഫോമൻസിൽ മാറ്റമുണ്ടോ, പൊല്യൂഷൻ കുറവുണ്ടോ, എല്ലാം നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ വീഡിയോ നമ്മളൊന്ന് നാനോ ലൂബ് ഒഴിക്കുന്നത്, നാനോ ലൂബ് നമ്മളെ ഫിറോസ്ഖാൻ്റെ നാനോ ലൂബാണ്. ഫിറോസ്ഖാൻ നമ്മൾ കേരളത്തിലെ ഒരാൾ ഇത് കണ്ടുപിടിച്ചതാണ്. അപ്പോൾ മേഡ് ബൈ കേരള എന്ന് പറയല്ല, മേഡ് കേരള. അപ്പോൾ നമുക്ക് അത് ഒരു അഭിമാനിക്കുന്ന ഒരു സംഭവമാണ്. ഇതിൻ്റെ റിസൾട്ട് നല്ലൊരു റിസൾട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പോലെ ഒരു അഭിമാനിക്കാൻ പറ്റുന്ന, കേരളക്കാർക്ക് ഒരു അഭിമാനിക്കാൻ പറ്റുന്ന ഒരാളാണ് ഫിറോസ്ഖ ആക്കാം. അപ്പോൾ നോക്കാം എന്താണെന്നുള്ളത് നമുക്ക് ഇന്ന് പരിശോധിക്കാം. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. അടുത്ത അപ്പൊ ഗൈസ്, നമ്മള് ഈ ഓയിലിലേക്ക് നമ്മൾ ഈ നാനോ ലൂബ് മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് നല്ലത്. കാരണം ഓയിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഓയിൽ ഒഴിക്കാനുള്ള ഓയിലിലേക്ക് നാനോ ലൂബ് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഓയിൽ കുറച്ചിട്ട് ചെയ്യുകയാണ് നല്ലത്. അതായത് 1 ലിറ്റർ ഓയിലാണെങ്കിൽ ഇതിപ്പോൾ 50 200, അപ്പോൾ 250 ml കുറച്ചിട്ട് 1 ലിറ്റർ ആക്കുക. ഇങ്ങോട്ടാണ് ഒഴിക്കാൻ നല്ലത്. അപ്പോൾ ഞാൻ നമ്മളിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്യും. ഈ ഓയിലിലേക്ക് നമ്മൾ നാനോ ലൂബ് പൊട്ടിച്ച് മിക്സ് ചെയ്യാൻ പോകണം. ഇതാണ് നാനോ ലൂബ്. നാനോ ലൂബിൻ്റെ കളർ വേണമെങ്കിൽ കണ്ടോളൂ.
ഗൈസ്, അപ്പോൾ നമ്മൾ ഇത് ഇതിലേക്ക് മിക്സ് ചെയ്യാം. കമ്പ്രഷൻ ബൂസ്റ്റർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അതും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതൊന്ന് ഷേക്ക് ചെയ്യാം. ഓക്കേ, നെക്സ്റ്റ് ഇനി നമുക്ക് വണ്ടിയിൽ ഒഴിക്കാം, നമ്മുടെ ഡിസ്ബുള്ളറ്റിൽ ഒഴിക്കാം.